കെ സുരേന്ദ്രൻ അന്തം വിട്ടോടേണ്ടി വരും ശബരിമലക്കാലത്ത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ അങ്ങോളം ഇങ്ങോളം കയറിയിറങ്ങി നടന്ന് കേസ് പറഞ്ഞതിനേക്കാൾ ഭീകരമായി പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറിയിറങ്ങേണ്ടി വരും സുരേന്ദ്രന് കേരളത്തിലെ സ്ത്രീകളെ പൂതനായെന്ന് വിളിച്ചാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആക്ഷേപിച്ചിരിക്കുന്നത് ഇതിൽ അത്ഭുതമൊന്നുമില്ല കാരണം പാർലമെൻ്റ് അംഗമായിരുന്ന രേണുക ചൌധരിയെ ശൂർപ്പണഖ എന്ന് വിളിച്ചാക്ഷേപിച്ച പ്രധാനമന്ത്രിയുടെ ശിഷ്യന്മാരാണ് അപ്പോൾ പിന്നെ സ്ത്രീകളെ പൂതന എന്ന് വിളിക്കുന്നതിൽ അത്ഭുതമൊന്നും നമുക്ക് തോന്നേണ്ടതില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളൊക്കെ വനിതാ നേതാക്കളൊക്കെ കാശടിച്ചു മാറ്റി തടിച്ചു കൊഴുത്തിരിക്കുന്നു പൂതനകളെപ്പോലെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് എന്നാണ് സുരേന്ദ്രൻ തട്ടിവിട്ടത് അതും ബി ജെ പിയിലെ സ്ത്രീകളുടെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുരേന്ദ്രൻ ഇത് പറഞ്ഞത് എന്നുള്ളതാണ് വിരോധാഭാസം ഏത് രാഷ്ട്രീയമോ ആയിക്കൊള്ളട്ടെ സുരേന്ദ്രൻ്റെ കയ്യിൽ തെളിവുകളുണ്ടോ ഇവിടുത്തെ സി ഇടതുപക്ഷത്തിൻ്റെ വനിതാ നേതാക്കളൊക്കെ തട്ടിപ്പ് നടത്തി ആ കാശ് കൊണ്ട് തിന്ന് തടിച്ചു കൊഴുത്തിരിക്കുന്നതിന് അങ്ങനെ തടിച്ചു കൊഴുത്തിരുന്നാൽ തന്നെ അവരെ പൂതനായെന്ന് വിളിച്ചാക്ഷേപിക്കാൻ സുരേന്ദ്രന് ആരാണ് അധികാരം കൊടുത്തത് നെറുകേടുകളും തോന്നിയാസവും മാത്രം വിളിച്ച് പറയുന്നവർ എന്തായാലും ഇടതുപക്ഷ വനിതാ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് സുരേന്ദ്രന്റെ ഈ പരാമർശത്തിനെതിരെ കേരളത്തിനകത്തും പുറത്തും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുക എന്നുള്ളത് തന്നെയാണ് കോടതികളെ മാനനഷ്ടവുമായി ബന്ധപ്പെട്ട് സമീപിക്കുക എന്നത് തന്നെയാണ് മോദി സമുദായത്തെ മുഴുവൻ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണേഷ് മോദി ഗുജറാത്തിൽ കൊടുത്ത കോലാറിൽ നടത്തിയ പരാമർശത്തിന് സൂറത്തിൽ കൊടുത്ത പരാതിയിലാണല്ലോ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയിരിക്കുന്നത് ഇത് സ്ത്രീ സമൂഹത്തിന് ആകെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഒന്നോ രണ്ടോ വ്യക്തികൾക്കല്ല ഇടതുപക്ഷത്തെ വനിതാ നേതാക്കൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുക്കും മൂലയിലും ഇടതുപക്ഷത്തിൻ്റെ വനിതാ നേതാക്കളുണ്ട് അപ്പോൾ അവരെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണ് കേരളത്തിലെ പകുതിയോളം വരുന്ന വനിതകളിൽ ആ വനിതകളിലും മുക്കാൽ ശതമാനം ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ് അപ്പോൾ കേരളത്തിലെ വനിതകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് സുരേന്ദ്രൻ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വരുമ്പോൾ സുരേന്ദ്രനതിന് മറുപടി പറയണം മാന്യമായി ആ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ താങ്ക് യു മോദിജി എന്ന് പറഞ്ഞ് വീട് വീടാന്തരം ബി ജെ പി പ്രവർത്തകർ കയറിയിറങ്ങിയപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കില്ല വീട്ടമ്മമാർ ചൂലുമെടുത്ത് അടിച്ചിറക്കും കാരണം പിണറായി വിജയൻ കോവിഡ് കാലത്ത് നൽകിയ കിറ്റ് തിന്ന് തടിച്ചു കൊടുത്തവരായിട്ടാണ് കേരളത്തിലെ സ്ത്രീകളെ സുരേന്ദ്രൻ വ്യാഖ്യാനിക്കുന്നത് എന്നിട്ട് പൂതനന്മാരെ പോലെ ഇരിക്കുന്നുവെന്നാണ് സുരേന്ദ്രൻ വിളിച്ചു കൂവുന്നത് വീട്ടമ്മമാർ ചൂലെടുത്ത് അടിച്ചിറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും ഇറങ്ങി ഊപ്പാട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല